കേരള കോൺഗ്രസിൽ വീണ്ടും ഒരു പിളർപ്പിന് സാധ്യതയുണ്ടോ എന്ന് സംശയിക്കേണ്ട ചില സാഹചര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. പി ജെ ജോസഫിന്റെ വീട്ടിൽ ചേർന്ന യോഗത്തിൽ നേതാക്കൾ ചേരിതിരിഞ്ഞ് വാക്പോരം നടത്തിയെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എങ്ങനെയാണ് ഈ പ്രതിസന്ധി പാർട്ടി പരിഹരിക്കാൻ പോകുന്നത്? ശാലി, ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം കേരള കോൺഗ്രസിൽ വീണ്ടും തമ്മിൽ തല രൂക്ഷമാവുകയാണ്. ഇപ്പോഴത്തെ പ്രശ്നം ജോസഫ് ഗ്രൂപ്പിലാണ്. ജോസഫ് ഗ്രൂപ്പിൽ തന്നെ പ്രധാനപ്പെട്ട തർക്കം ആ പാർട്ടിയിലെ രണ്ടാമനാര എന്ന ചോദ്യമാണ്. മോൻസ് ജോസഫ് എം എൽ എ അദ്ദേഹത്തെ പാർട്ടിയുടെ എക്സിക്യൂട്ടീവ് ചെയർമാനായി കഴിഞ്ഞ ദിവസം നിയമിച്ചിരുന്നു. പക്ഷേ ഇതിനെ ചോദ്യം ചെയ്തുകൊണ്ട് ആ പ്രധാനപ്പെട്ട നേതാക്കളായ ഫ്രാൻസിസ് ജോർജ്, ജോണി നെല്ലൂർ എന്നിവർ രംഗത്ത് വരുന്ന സാഹചര്യമുണ്ടായിരുന്നു. കാരണം താരതമ്യേനെ ജൂനിയറായ മോൺസിനാണ് ഈ പദവി നൽകിയത്. തങ്ങൾക്ക് തങ്ങളെ ഈ പാർട്ടി അവഗണിക്കുന്നുവെന്നാണ് അവരുടെ പരാതി. തോമസ് ഉണ്ണിയാടനും ഇവർക്കൊപ്പമുണ്ട്. ഇന്നലെ പി ജെ ജോസഫിൻ്റെ തൊടുപുഴയിലെ വസതിയിൽ ചേർന്ന യോഗത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് വലിയ തർക്കങ്ങൾ ഉണ്ടായി എന്നാണ് മനസ്സിലാക്കുന്നത്. ഈ മൂന്ന് പേരും മോൺസ് ജോസഫിനെതിരെ പരസ്യമായ നിലപാടെടുക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. പാർട്ടി രണ്ട് ചേരിയായി ഈ കമ്മിറ്റിയിൽ പങ്കെടുത്ത ആളുകൾ പരസ്പരം സംസാരിക്കുന്ന ഒരു കാഴ്ച അവിടെ ഉണ്ടായി എന്നാണ് മനസ്സിലാക്കുന്നത്. ഇതിനെ തുടർന്ന് പി ജെ ജോസഫ് അടക്കമുള്ള ആളുകൾ ഇടപെട്ടു. ഈ വിഷയം പരിഹരിക്കാൻ കഴിയും എന്ന് തന്നെയാണ് ജോസഫ് പിന്നീട് വിശദീകരിച്ചത്. ഈ തൽക്കാലത്തേക്കുള്ള സംവിധാനമാണ് ഇപ്പോഴത്തെ പാർട്ടി ചുമതലകൾ. നിരവധി ആളുകൾക്ക്, പ്രധാനപ്പെട്ട ആളുകൾക്ക് സാധാരണഗതിയിൽ കേരള കോൺഗ്രസിൽ പദവിയില്ലാത്ത പല പോസ്റ്റുകളും നൽകിയിട്ടുണ്ട്. അത്തരം ഇതൊരു താൽക്കാലിക സംവിധാനമാണ്. പാർട്ടിയിൽ ഒരു സംഘടനാ തെരഞ്ഞെടുപ്പ് നടത്തിക്കൊണ്ട് പദവികളിലേക്ക് പുതിയ നേതൃത്വം വരും എന്നാണ് പി ജെ ജോസഫ് വിശദീകരിച്ചത്. പക്ഷേ ഇതുകൊണ്ട് ഫ്രാൻസിസ് ജോർജും ഒപ്പം തന്നെ ജോണി നെല്ലൂർ അടക്കമുള്ളവർ തൃപ്തരാകുമോ എന്ന കാര്യത്തിൽ സംശയമുണ്ട്. കാരണം പാർട്ടിക്കുള്ളിൽ രണ്ട് തരത്തിലൊരു ഭിന്നത രൂക്ഷമായി കഴിഞ്ഞിരിക്കുന്നു. സാധാരണഗതിയിൽ കേരള കോൺഗ്രസ് ഇത്തരം അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് പയ്യെ പയ്യെ പൊട്ടിത്തെറിച്ച് പുറത്തേക്ക് പോകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടാകുന്നത്. പക്ഷേ ഇവിടെ അത്രത്തോളം കാര്യങ്ങൾ എത്തുമോ എന്ന് നമുക്ക് കാത്തിരുന്ന് കാണേണ്ടി വരും. ഏതായാലും മോൺസ് ജോസഫിനെതിരെയുള്ള ഒരു എതിർപ്പാണ് ഫ്രാൻസിസ് ജോർജും ജോണി നെല്ലൂരും ഒപ്പം തന്നെ തോമസ് ഉണ്ണിയാടനും പരസ്യമായി ഇന്നലെ കമ്മിറ്റിയിൽ ഉന്നയിച്ചത്.